രാജ്യത്തെ ആദ്യത്തെ മനുഷ്യനെ ഉൾക്കൊള്ളുന്ന ചിലവേറിയ ഗഗൻയാൻ ദൗത്യത്തിന്റെ വിക്ഷേപണം ഈ വർഷമോ അടുത്ത വർഷമോ നടക്കില്ല. ഹു സെഡ് ദിസ്? എന്താണ് ഇതിനു പിന്നിൽ? നമസ്കാരം, ഞാൻ ജയലക്ഷ്മി. നിർണായകമായ ഈ വെളിപ്പെടുത്തലിലെ കൂടുതൽ വശങ്ങളിലേക്ക്, അതിലെ കാര്യകാരണങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യാം. ആദ്യമേ തന്നെ ഗഗൻയാൻ ദൗത്യം 2022ലോ 2023ലോ നടക്കില്ല എന്നത് ISRO ചെയർമാൻ എസ് സോമനാഥാണ് പറഞ്ഞത് എന്നത് പറയട്ടെ. ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? അതായത്, നമ്മുടെ ഇന്ത്യയുടെ വിജയപന്ഥാവിൽ എന്നും വിജയത്തിൻ്റെ കയ്യൊപ്പോടെ ചേർക്കപ്പെടേണ്ട ഒന്നാണ് ഈ ഗഗൻയാൻ മിഷൻ. അപ്പോൾ അങ്ങനെയുള്ള ആ ദൗത്യം വിജയത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ ശാസ്ത്രജ്ഞർ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത്, ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഉണ്ടാകാതിരിക്കേണ്ടത് വളരെ വലിയ അല്ലെങ്കിൽ ഭാരിച്ച ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. എല്ലാ സുരക്ഷയും ഉറപ്പാക്കേണ്ടത് ഇസ്രോയെ സംബന്ധിച്ച് വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണെന്ന് ചൂണ്ടിക്കാട്ടി മനുഷ്യനെ ബഹിരാകാശത്തെ കയക്കുമ്പോൾ സുരക്ഷയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമെന്നാണ് ISRO മേധാവി വ്യക്തമാക്കിയത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കുമ്പോൾ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണം. ISRO 3 വിദേശ ഉപഗ്രഹങ്ങൾ ബഹിരാകാശ പോർട്ടൽ വിജയകരമായി വിക്ഷേപിച്ചതിന് ശേഷം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ സോമനാഥ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിന്റെ സുരക്ഷ സംബന്ധിച്ച് പരിശോധനകൾ നടത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തങ്ങൾ ഇത് കൂടുതൽ തവണ പരീക്ഷിക്കുന്നു. കാരണം എന്താ? ഇത് വളരെയധികം ജാഗ്രതയോടെ ചെയ്യേണ്ട ഒന്നാണ് എന്നുള്ളതാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. അടുത്ത വർഷം പകുതിയോടെ വിവിധ പ്രകടനങ്ങളും അതുപോലെ തന്നെ ആളില്ലാ ദൗത്യവും ഏറ്റെടുക്കുമെന്നും എല്ലാം വളരെ ശരിയാണെന്ന് കൃത്യമാണെന്ന് ഉറപ്പാക്കുമെന്നും ISRO ചെയർമാൻ പറഞ്ഞു. ഗഗൻയാൻ ഈ വർഷമോ അടുത്ത വർഷമോ നടക്കില്ല എന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതൊരു നെഗറ്റീവ് സെൻസിലല്ലേ നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഉൾക്കൊള്ളേണ്ട കാര്യമല്ല ഇത്. അങ്ങനെ ആരും തന്നെ കരുതേണ്ട ആവശ്യവുമില്ല. എന്താന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു സാധ്യത, അതായത് ചെറിയൊരു ലാഞ്ചന പോലും ഈ രീതിയിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ വളരെയധികം പഴുതടച്ച ഒരു സുരക്ഷയും ക്രമീകരണവും ഒക്കെ ഇതിൽ ആഴത്തിൽ വളരെ ഡെപ്തിൽ തന്നെ നോക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റിനെ പരുക്കനാക്കി കൂടുതൽ തവണ പരീക്ഷിച്ചും റോക്കറ്റിൽ ഇന്റലിജൻസ് പരിചയപ്പെടുത്തി മാത്രമേ ഇത്തരത്തിലുള്ള പല ആശങ്കകളും നീക്കാൻ പറ്റൂ. അതുവഴി പ്രശ്നങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായി തന്നെ തിരിച്ചറിയാനും കഴിയും. നമുക്ക് ബഹിരാകാശ യാത്രികരെ പറത്തണമെങ്കിൽ ആദ്യം സുരക്ഷ, അതായത് ബഹിരാകാശ യാത്രികരെ ഉൾക്കൊള്ളിക്കുമ്പോൾ സുരക്ഷ എത്രത്തോളം മെച്ചമാണെന്നും ആ സുരക്ഷാ സംവിധാനം പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് നിരവധി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ വർഷം അത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത്, വ്യക്തമായ ഒബ്സർവേഷനിലൂടെ കൂടുതൽ കാര്യങ്ങൾ പരീക്ഷിക്കുക, അതിലൂടെ നിരീക്ഷണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ഈ ഗഗൻയാൻ ദൗത്യം ഒരു ദുരന്തത്തോടെ അവസാനിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തങ്ങൾ വളരെ ജാഗ്രതയോടെ മാത്രമേ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതാണ് അണിയറയിൽ അക്ഷീണം പ്രവർത്തിക്കുന്ന ഓരോ ശാസ്ത്രജ്ഞരും ഉറക്കെ പറയുന്നത്. അതുപോലെ തന്നെ ചന്ദ്രയാൻ 3യെക്കുറിച്ച് നിലവിൽ ധാരാളം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടായെന്നും ISRO ചെയർമാൻ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഇത്തവണ തങ്ങൾ ചന്ദ്രനിലേക്ക് പോകാനുള്ള ഒരു തിരക്കിലല്ല, ഒരു ഹറിബറിയുമില്ല. ഇതാണ് ISRO ചെയർമാൻ വ്യക്തമാക്കിയത്. ഒന്നാലോചിച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു സാവകാശം ഒരു വലിയ വിജയത്തെ തൊടാനുള്ള കൂൾ ഓഫ് ടൈമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ഗഗൻയാൻ എന്ന വിജയത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ വിജയത്തോടടുക്കാനുള്ള ഒരു ചെറിയ ഇടവേള അല്ലെങ്കിൽ ഒരു ശാന്തത, അങ്ങനെ ഇതിനെ കണ്ടാൽ മതി. നിലവിൽ ലാൻഡർ പ്രൊപ്പൽഷനും ലാൻഡർ സിസ്റ്റവും സംബന്ധിച്ച പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇത് വളരെ പരുക്കനാക്കാനാണ് ISRO ശ്രമം എന്നുള്ളതും പറയണം. അതായത്, ലാൻഡറിനെ പരുക്കനാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ ലഗിന് കൂടുതൽ ബലവും നൽകിയിട്ടുണ്ട്. പ്രൊപ്പൽഷൻ സിസ്റ്റം പരുക്കനായിരിക്കണം എന്നത് പ്രത്യേകം പറയണം. അത് തെളിയിക്കാനുള്ള പരിശോധനയാണ് മഹേന്ദ്രഗിരിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസറുകൾ കൂടുതൽ സൂക്ഷ്മമായി നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ സെൻസറുകൾ അതുപോലെ തന്നെ മറ്റു പല പരീക്ഷണങ്ങളും ഒക്കെ ഇതിനോടൊപ്പം ക്ലബ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ചന്ദ്രയാൻ 2 തുടർച്ചയാണ് ഈ ചന്ദ്രയാൻ 3 ദൗത്യം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ISRO ശരിക്കും പറഞ്ഞാൽ വിജയം മാത്രം മുന്നിൽ കണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തന്നെ വ്യാപൃതരായിരിക്കുകയാണ് എന്ന ഒരു കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിജയത്തിന്റെ പാതയിൽ തന്നെയാണ്. ഇത് പ്രൂവ് ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതായത് ഏറ്റവും അടുത്ത നമ്മൾ കണ്ടതാണ് ISRO രണ്ടാം വാണിജ്യ വിക്ഷേപണ ദൗത്യം സഫലമായത്. അത് സക്സസ് ആയത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ISRO രണ്ടാമത് സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ ദൗത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്നത് ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ച് ഒരു വലിയ വിജയം തന്നെയാണ്. ഇനിയും ഇത്തരം വിജയതേരോട്ടം തുടരാൻ കഴിയട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഞാൻ ജയലക്ഷ്മി. കൂടുതൽ വാർത്തകൾക്കായി കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക.